മനുഷ്യ നീ ഓർമ്മിക്കുക, നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ മടങ്ങും. ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാന മഹോത്സവം യഥോചിതം വലിയ ആനന്ദത്തോടെ കൊണ്ടാടാനുള്ള ഒരുക്കത്തിന്റെ നാളുകളാണ് തപസ്സുകാലം. ഉയർപ്പ് തിരുനാൾ തിരുനാളുകളിൽ തന്നെ ഏറ്റവും ആഘോഷപൂർവകമായതാണ്. തിരുനാളുകളുടെ തിരുനാളെന്നും ആഘോഷങ്ങളുടെ ആഘോഷമെന്നും വിളിക്കുന്ന ഉയർപ്പ് തിരുനാളിനെ വിശുദ്ധ അത്തനാസിയോസ് വലിയ ഞായറാഴ്ച എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്ര മഹനീയമായ തിരുനാൾ ആഘോഷത്തിന്റെ ഒരുക്കത്തിലേക്ക് നാം പ്രവേശിക്കുന്നതാകട്ടെ നമ്മുടെ ശിരസിൽ ക്ഷാരം പൂശിക്കൊണ്ടാണ്. ഉത്ഥാനത്തിന് മുമ്പുള്ള ആറാഴ്ചകളാണ് ആദ്യകാലത്ത് തപസ്സുകാലമായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഞായറാഴ്ചകൾ ഉപവാസ ദിനങ്ങളല്ലാത്തതിനാൽ 5-ാം നൂറ്റാണ്ടിൽ ഞായറാഴ്ചകൾ ഒഴികെയുള്ള 34 ദിവസത്തോടൊപ്പം പെസഹാത്രിദിനത്തിലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ചേർത്തുകൊണ്ടും തപസ്സുകാലത്തിന്റെ ആരംഭത്തിൽ 4 ദിവസം കൂട്ടിക്കൊണ്ടും 40 ദിവസം ഉപവാസത്തിനായി ക്രമീകരിച്ചു. അങ്ങനെ തപസ്സുകാലം ആരംഭിക്കുന്ന ബുധനാഴ്ച തപസ്സുകാലത്തിന്റെ ശിരസ് അഥവാ തപസ്സുകാലത്തിന്റെ ആരംഭമെന്ന് അറിയപ്പെടാൻ തുടങ്ങി. ദുഃഖം, എളിമ, വിലാപം, പ്രായച്ചിത്തം, ക്ഷണികത എന്നിവയുടെ ബാഹ്യ അടയാളമാണ് ക്ഷാരം പൂശൽ. ഈ അർത്ഥത്തിൽ ക്ഷാരം ഉപയോഗിക്കുന്ന പല സന്ദർഭങ്ങളും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ഇപ്രകാരം പറയുന്നതായി കാണാം: ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നതായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യോന നിനവേയിലെ ജനങ്ങളോട് അനുതാപവും മാനസാന്തരവും പ്രസംഗിച്ചപ്പോൾ നിനവേ രാജാവ് ചാക്കൊടുത്ത് ചാരത്തിലിരുന്നതായി നാം യോന പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. മക്കബായരുടെ 1-ാം പുസ്തകത്തിലാകട്ടെ, യുദ്ധത്തിന് മുമ്പ് മക്കബായ സൈന്യം ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചതായും നാം കാണുന്നുണ്ട്. ദൈവം മനുഷ്യനോട് വീണ്ടും പറയുന്നു, നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ മടങ്ങും. മനുഷ്യ ശരീരം മൃതശരീരമായി നശിക്കുമ്പോൾ അത് മണ്ണോട് മണ്ണു ചേർന്ന് പൊടിയായി മാറുന്നു. മൃതശരീരം ദഹിപ്പിക്കുകയാണെങ്കിൽ അത് ചാരമായി മാറുന്നു. അതുകൊണ്ടാണ് ക്ഷാരം മരണത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നത്. ക്ഷാരം അനുതാപത്തിന്റെ പ്രതീകമായി മാറുന്നതും പാപത്തിലൂടെ വന്നു ചേരുന്ന ആത്മീയ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തിൽ നിന്നാണ് പാപപ്രതിക്ക് വേണ്ടിയുള്ള നിലവിളി ഉയരുന്നത്. പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമെന്നും അകൃത്യങ്ങൾ മായിച്ചു കളയണമെന്നും നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണമെന്നും 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ക്ഷാരം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രതീകം മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതയാണ്. മനുഷ്യൻ നശ്വരനാണ്. ഒരു ദിവസം പൊടിയും ചാരവും എന്ന പോലെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. മനുഷ്യ ജീവിതത്തിന്റെ ഈ ക്ഷണികത ക്ഷാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ പാപത്തിൽ നിന്ന് പൂർണമായി മനസ്സ് തിരിയാൻ അല്ലെങ്കിൽ പൂർണമായ മാനസാന്തരമുണ്ടാകാൻ ഈ ക്ഷാരം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശിരസിൽ ക്ഷാരം പൂശുമ്പോൾ കാർമ്മികൻ ഇപ്രകാരം പറയുന്നത്: മനുഷ്യ നീ ഓർമ്മിക്കുക, നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ മടങ്ങും. അല്ലെങ്കിൽ ഇപ്രകാരം പറയും: അനുതപിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ശിരസിൽ ക്ഷാരം പൂശുന്ന പ്രവൃത്തി നമ്മുടെ അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അടയാളമാണ്. അത് നമ്മുടെ ഹൃദയത്തെ എളിമപ്പെടുത്തുകയും നമ്മിൽ ത്യാഗമനോഭാവം വളർത്തുകയും ചെയ്യുന്നു. തീർത്ഥ ജലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഈ ക്ഷാരം സ്വീകരിക്കാനായി നിരനിരയായി നാം മുന്നോട്ട് വരുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുവെന്നും ഈ തെറ്റുകൾ തിരുത്താൻ തപസ്സുകാലത്ത് പരിശ്രമിക്കുമെന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുമെന്നും ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമെന്നും വിശുദ്ധിയിൽ വളരുമെന്നും നാം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഉത്ഥാന മഹോത്സവം ഒരുക്കത്തോടെ ആഘോഷിക്കാൻ ഈ തപസ്സുകാലത്തിൽ പരിശ്രമിക്കുമെന്നും നാം വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ അനുതാപത്തിന്റെയും നശ്വരതയുടെയും അടയാളമായ ഈ ക്ഷാരം സ്വീകരിച്ചുകൊണ്ട്
ഒരുക്കത്തോടുകൂടെ ഭക്തിയോടുകൂടെ ഈ തപസ്സുകാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.